ഫിഷ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ഫിഷ് ഫ്രൈ ആണ്. നല്ല സിമ്പിൾ മതി. നമുക്കത് ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബൗളെടുത്തിട്ട് അപ്പം അത് ഫിഷ് എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മളത് ഇട്ടു. ഇനി നമുക്ക് ഇന്നത്തൊട്ട് മുളക് പൊടിയെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം പാകത്തിന് വേണം മുളക് പൊടിയെല്ലാം ചേർക്കാൻ. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമുക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ ആഗമനം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പേസ്റ്റ് പരുവം ആഗമനം വരെ നമ്മളൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇളകി കൊടുക്കണം. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കരിയാപ്പില ഇട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഞാൻ കുരുമുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം പാൻ ചൂടാക്കാനായിട്ട്. ഇനി നമുക്ക് ഇന്നത്തെ എണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണ ചേർത്ത് കൊടുത്തിട്ടാണ് നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എണ്ണ ചൂടാകണം. ചൂടായിട്ടുണ്ട്. ഇന്നത് നമുക്ക് ഫിഷ് അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഫിഷും നമുക്ക് സ്പേസ് ഉള്ളിടത്തോളം ഇട്ട് കൊടുക്കണം. എണ്ണയ്ക്ക് അതോട് നന്നായിട്ട് ഇടുന്ന ഫ്രൈ സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് എല്ലാം കരിഞ്ഞു പോകും. നമ്മളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പം എന്ത് ചെയ്യും, നമുക്കൊരു ഹോളുള്ള അടപ്പിട്ടൊന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് എയർ എല്ലാം പോകണ്ടേ അതിന്. ഇനി നമുക്ക് ചട്ടക്ക് വെട്ട് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം എന്ത് ചെയ്യും, എല്ലാം ഞാൻ ഇവിടെ മറിച്ചിടുന്നുണ്ട്. നമുക്ക് പൊടിയാതെ തന്നെ ഇതൊന്ന് മറിച്ചിടണം. പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റത്തില്ലായിരിക്കും, പൊടിഞ്ഞങ്ങ് പോകുമെല്ലാം. അപ്പോൾ അതേ സൂക്ഷിച്ച് നമ്മളിതൊന്ന് മറിച്ചിടണം. ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അടപ്പിട്ട് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത് നല്ല മുരിഞ്ഞ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റാം. മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഇടണം കേട്ടോ. ബൈ.